ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് നൈറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നേ, എല്ലാം നന്നായിട്ട് നടക്കണേ. എന്നേലും ടിപ്പ് വേണേൽ ചോദിക്കാം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. മുട്ടേന്ന് വിരിഞ്ഞില്ല ചെക്കൻ, ഫസ്റ്റ് നൈറ്റിന് ടിപ്പ് ആയിട്ട് വന്നേക്കുവോ? വേണേ ഇപ്പൊ ചോദിച്ചോ, പിന്നെ ഇടയ്ക്ക് വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരൂല്ല. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ച്? ഞാനേ ബിക്കറ്റും ചായയും കഴിക്കട്ടെ, വിശക്കുന്നു. എന്നേലും ചോദിക്കുമ്പോൾ മുങ്ങിക്കോ. എന്താടാ? അതെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നേക്ക. ഏട്ടൻ റൂമിലേക്ക് പോയിക്കോ. ഒരുപാട് താമസിക്കോ? ഇല്ലെന്നേ, പെട്ടെന്ന് വരാം. ഏട്ടന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, നീ വന്നാ മതി. വരൂ ടേയ, നിർണായകമായ നമ്മുടെ അർദ്ധരാത്രിയിലേക്ക് കടന്നു വരൂ. എന്താ? ഇങ്ങോട്ട് കേറി വാ മുത്തേ, ചേട്ടൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുവാ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, നമുക്ക് ആറാടണ്ടേ? ഈ പെണ്ണ് ടെറർ ആണല്ലോ. വരില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ വേറെ റൂമിൽ പോയി കിടന്നോളാം, എനിക്ക് പറ്റില്ല നീ ഇങ്ങനെ കൂടെ ഉള്ളപ്പോ വെറുതെ കിടന്നുറങ്ങാൻ. ഇതെന്തൊരു കഷ്ടമറ്റയോ, ഞാൻ പറഞ്ഞില്ലേ നീ കൂടെ ഉള്ളപ്പോ എനിക്ക് കൺട്രോൾ കിട്ടൂല. അതിനിപ്പോ എന്നെ, നീ എന്റെ വൈഫല്ലേ? അപ്പൊ നാളെ നിനക്ക് ഓക്കേ ആണോ? നോക്കിട്ടേ, ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും അറിയില്ല. നീ അപ്പൊ ചേമ്മിനേട്ടന്റെ ആത്മാർത്ഥ പ്രണയങ്ങളോ? ആ, എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ പൊന്നു ചേമ്മിനെ, നീ വലിയൊരു കോഴിക്കുഞ്ഞാടാ. നീ എന്നെ എന്നാ വേണേലും വിളിച്ചോ, പക്ഷെ ഈ ഒരൊറ്റ നൈറ്റ്. നോ ബേബി, കിടന്നുറങ്ങു. ഒരു കിസ് എങ്കിലും തരുവോ? നിന്റെ ഗേൾഫ്രണ്ട്സിനോട് പോയി ചോദിക്ക്. അതല്ല ടേയ, എങ്ങടാ ചെക്ക കേറി പോകുന്നെ? ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് നിന്റെ ഒന്നും നഷ്ടപ്പെട്ടു പോവില്ല. എന്നാ നിനക്ക് കൊള്ളാം ടേയ. എന്നാന്നേ? നിനക്ക് എന്തേലും തോന്നിയാല് എന്നോട് തുറന്നു പറയട്ടോ. എന്താടാ മുത്തേ? വെറുതെ കൊതിപ്പിച്ചു. ഇതെന്തിന്റെ കുഞ്ഞാണോ? എനിക്ക് നിന്നോട് പ്രണയമാണ്, പക്ഷേ അതെങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ജന്മത്തില് ഞാൻ നിന്റെ പ്രിയപ്പെട്ട ആരോ ആയിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഈ ജന്മം ഞാൻ നിന്നെ ഇത്രയും സ്നേഹിക്കില്ലല്ലോ. എന്റെ മനസ്സ് കാണാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ന് നിന്റെ മാത്രം ജീവൻ. അത് കുറച്ച് കണക്ക് എഴുതുക. എന്തിന്റെ? എന്റെ കമ്പനിയിലെ. കാണിച്ചു നോക്കട്ടെ. ടേ പ്ലീസ് അത് വായിക്കരുത്. ലവ് ലെറ്റർ. ഇതാർക്കാ ചേമ്മിനേട്ടാ? എനിക്കാ? എനിക്കിഷ്ടമാണ് നിന്നോട് തുറന്നു പറയാൻ ഒരു പേടി, അതാ ഞാൻ ലെറ്റർ എഴുതിയത്. എന്നിട്ട് ഇതില് പ്രിയപ്പെട്ട ദേവുന്നാണല്ലോ എഴുതിയേക്കുന്നേ. അയ്യോ മാറിപ്പോയി, അത് ദേവുനുള്ളതാ, നിനക്കുള്ള കോപ്പി വേറെ ഉണ്ട്. ആ എല്ലാവർക്കും ഉണ്ടോ? അതിപ്പോ ആരാ സെറ്റ് ആവാന്ന് പറയാൻ പറ്റില്ലല്ലോ, കൊറേ പേർക്ക് കൊടുത്താ ആരെങ്കിലും സെറ്റ് ആവൂല്ലോ. എന്റെ അമ്മ എന്നാ ഐഡിയ? വായിച്ചിട്ട് പിന്നെ മറുപടി പറയണേ. പിന്നെ ആക്കണ്ട, ഇപ്പൊ തന്നെ പറയാം. എനിക്ക് നിന്റെ ഒരുപാട് കാമുകിമാരില് ഒരാളാവാൻ താല്പര്യമില്ല, ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. അല്ലേലും നിന്നെ ആർക്കു വേണം, ഞാൻ വേറെ ഏതെങ്കിലും നല്ല പെണ്ണിനെ നോക്കിക്കോളാം. ആഹാ, ഇപ്പൊ അങ്ങനെയോ? അല്ല, നീ എന്നാ കാണാൻ വന്നേ? എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്ത് ഹെൽപ്പ്? പപ്പ നെതർലൻഡിൽ നിന്ന് വരുന്നുണ്ട് എന്റെ കല്യാണം നടത്താന്. അതിന് എനിക്കൊരു ചെക്കനെ കണ്ടുപിടിച്ചു തരൂ. അയ്യോ, ഞാനെന്താ ബ്രോക്കറോ? അയ്യോ അങ്ങനെയല്ല. പിന്നെ ഞാൻ നിന്നെ കെട്ടാനോ? അത് നടക്കൂല. അയ്യോ അതെന്തായാലും വേണ്ട. അതെന്നാടി അങ്ങനെ ഒരു ടോക്ക്, എനിക്കെന്നാ കുഴപ്പം? നിന്നെ ഞാൻ കെട്ടിയാനുള്ള പ്രശ്നം എന്നാന്ന് അറിയാ ജിമ്മിക്കുട്ട? നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് വരെ ഞാൻ നിന്നെ വേറെ വല്ലവരുടെ റൂമിൽ നിന്ന് പിടിച്ചോണ്ട് വരേണ്ടി വരും. അമ്മാതിരായിട്ട് വന്നേ. കുരുത്തക്കേട് പറഞ്ഞാലുണ്ടല്ലോ. അതൊക്കെ വീട്ടിൽ ചെയ്യുമ്പോട്ടാ, എനിക്കൊരു ചെക്കന് സെറ്റാക്കി താ. പപ്പ ജസ്റ്റ് ഒന്ന് കാണിക്കാനാ, ബോയ്ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ കെട്ടണ്ടേ? വേണ്ടേ, കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞ് പപ്പ എങ്ങനെയും പറ്റിക്കാം. എന്തിനാടി പപ്പയെ പറ്റിക്കുന്നേ? അത് പിന്നെ വേറെ പ്രശ്നമുണ്ട്.
അതെന്നാ അതൊക്കെ പിന്നെ പറയാം. ഞാനിപ്പോ എന്താ ചെയ്തു തരണ്ടേ? അത് പറ എനിക്ക് നിന്റെ കസിൻ ജിന്നില്ലേ, അവനെ ഒന്ന് സെറ്റാക്കി തരുമോ? അവൻ തന്നെ വേണോ? ആമേ, കാണാൻ എന്നെ ലുക്ക്, കോളേജിലെ പെൺപിള്ളേരുടെ എല്ലാം ഹൃദയം മോഷ്ടിച്ച വേൾഡ് വൈഡ് ഡാൻസും. ഓ, നീ ഇങ്ങനൊക്കെ പറയാതെ എന്റെ തേയോ എന്റെ ചങ്ക് തരുന്നു. അതന്നെ ഞാൻ ജിന്നിനെ പറ്റി പറഞ്ഞപ്പോ നിനക്കൊരു വിഷമം. എന്ത് വിഷമം? പ്രേമാണോടാ നിനക്ക് എന്നോട്? ശരിക്കും നിന്നോടും? ഓ, നിനക്ക് കുറെ ഗേൾസ് ഉണ്ടല്ലോ, ഞാനത് മറന്നു. എന്ത് ചെയ്യാനോ, ഞാൻ ഇങ്ങനെ ആയി പോയി. നിന്നെയൊക്കെ കെട്ടുന്ന പെണ്ണിന്റെ വിധി, ഡ്രസ്സിൽ ക്യാമറ വെച്ച് വിടേണ്ടി വരും, അല്ലെങ്കിൽ എന്തൊക്കെ പോയി ചെയ്തിട്ട് വരുമെന്ന് പറയാൻ പറ്റൂല. നീ കെട്ടണ്ട പോരെ. ചെക്കന് ദേഷ്യം വന്നല്ലോ. അതെ, ഞാൻ പോവാ, ജിന്നേട്ടനോട് പറഞ്ഞേക്കണേ. ശരി, ഞാൻ പറഞ്ഞേക്കാം. മോളെ, പപ്പയോട് ഞാൻ പറഞ്ഞു നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. എന്നിട്ട് പപ്പ എന്തു പറഞ്ഞു? പപ്പ കുറച്ച് ദേഷ്യത്തില. നീ വിഷമിക്കണ്ട, നിന്റെ ചെക്കൻ നല്ല ആളാണെന്നല്ലേ നീ പറഞ്ഞേ? അവനെ കണ്ടു കഴിയുമ്പോ പപ്പയുടെ മനസ്സ് മാറിക്കോളും. അത് ടേയ, ജിനിന് സമയം കിട്ടുമെന്ന് അറിയില്ല, അവന്റെ കല്യാണം. അയ്യോ, ജിനേട്ടന്റെ കല്യാണാണോ? ആന്നി, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ വന്നാ മതിയോ? നീ പക്ഷേ വേണ്ടാണോ? അതെന്നാ? അത് പിന്നെ, എനിക്ക് നിന്നോടൊരു ചെറിയ ക്രഷ് ഉണ്ട്. സത്യാണോ? എന്നാ പിന്നെ ഞാൻ നിന്നെ കെട്ടട്ടെ. ജീമിനേട്ടന് വേറെ കുറെ കേസ് ഉണ്ടല്ലോ. അതൊന്നും നീ നോക്കണ്ട, എന്നെക്കാളും നല്ല ആരും നിനക്ക് കിട്ടൂല. ജസ്റ്റ് പപ്പയുടെ മുന്നിൽ ബോയ് ഫ്രണ്ട് ആയിട്ടൊന്ന് ആക്ട് ചെയ്താ മതി. ഓക്കെ. ജീമിനേട്ട പിന്നെ വന്നോ? എന്റെ പ്ലാൻ ഫുള്ള് ഫ്ലോപ്പായി. എന്തു പറ്റി? അങ്കിള് പപ്പയോട് പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞെന്ന്. പപ്പ ഫ്രണ്ടിന്റെ മോനെ കൊണ്ട് കെട്ടിക്കുന്നു പറഞ്ഞപ്പോ. അപ്പൊ ബോയ് ഫ്രണ്ടിന് പകരം ഹസ്ബൻഡ് ആയിട്ട് വരണം. പറ്റത്തില്ല തേയ, ഞാൻ വരൂല. നിന്നെ കെട്ടിന്ന് നാട്ടിലറിഞ്ഞ എനിക്ക് പിന്നെ വേറെ പെണ്ണ് കിട്ടുമോ? പപ്പ അങ്കിളും മാത്രമേ അറിയൂ. എന്നാലും എന്റെ ഭാവി എന്താവും? എന്തായാലും നീ എന്റെ ഫ്രണ്ടായി പോയില്ലേ, എനിക്ക് കൈവിടാൻ പറ്റുമോ? ഞാൻ വരാം. താങ്ക്സ് ജീമിനേട്ട. പിന്നെ ഹസ്ബൻഡാണെന്നും പറഞ്ഞ് എന്റെ ദേഹത്തൊന്നും തൊടാൻ വന്നേക്കരുത്. അയ്യോ, ഞാൻ അങ്ങനൊന്നും ചെയ്യൂല. എന്നെ ആരും തൊടുന്ന എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഗേൾസ്. പ്ലീസ് അടങ്ങി നിൽക്ക് തേയ. സോറി തേയ, പെട്ടെന്ന് നിന്നെ കണ്ടപ്പോ എനിക്ക്. അതിനിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്താ മോളെ പ്രശ്നം? ഒന്നുമില്ല, ഞങ്ങള് വെറുതെ ഇവിടെ കഥയൊക്കെ പറഞ്ഞ്. നിന്റെ പപ്പ എന്നെ പറഞ്ഞു വിട്ടേ, നിങ്ങള് വഴക്കിടുവാണോ ഒന്ന് നോക്കാൻ. അങ്കിള് പൊയ്ക്കോ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ശരി. എന്തോ അടി, ഞാൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ? ഇനി ആ വാക്ക് നീ പറഞ്ഞാലുണ്ടല്ലോ. ഈ കാര്യമൊക്കെ ആരേലും അറിഞ്ഞ എനിക്ക് ആരേലും പെണ്ണു തരുമോ? ഇനി നീ എങ്ങാനും പ്രഗ്നന്റും കൂടെ ആയാ എന്റെ ഇമേജ് ഫുള്ള് തകരുമല്ലോ. ഇതെന്ത് പെണ്ണ? എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കിടന്നുറങ്ങുന്ന കണ്ടില്ലേ, എന്ത് രസാ കാണാൻ. സുന്ദരിയൊക്കെയാ, പക്ഷെ കയറിയിരിപ്പ് ഭയങ്കര മോശമാ. ലോകത്തുള്ള സകല പെൺപിള്ളേരെ വായി നോക്കി നടന്നപ്പോ ഇവളുടെ കാര്യം ഓർത്തേയില്ല. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്താ തേയ? അതൊന്നും സാരമില്ല. ഏട്ടൻ നാളെ തിരിച്ചു പോയിക്കോ. അല്ല തേയ, പപ്പയോട് ഞാൻ പറഞ്ഞോളാം ഏട്ടൻ അത്യാവശ്യമായിട്ട് ജോലിക്ക് പോണെന്ന്. എനിക്ക് പോയിട്ട് അത്യാവശ്യമൊന്നുമില്ല. ഏട്ടൻ ഇവിടെ നിന്ന് എന്നെങ്കിലും കാണിച്ച് പ്ലാനൊക്കെ പൊളിയും, അതുകൊണ്ട് പൊയ്ക്കോ. എനിക്ക് ഇവിടുന്ന് പോവാൻ ഒട്ടും ഇഷ്ടമല്ല. കുറച്ചു നേരം തേയുടെ കൂടെ ഇരുന്നപ്പോ വിട്ടിട്ട് പോവാനേ തോന്നണില്ല. ജീവനേട്ടന്റെ കുരുത്തക്കേട് ഒരു രക്ഷയില്ല. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്യണം.
മോളെ, നീയും ജിമ്മിനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പേരക്കുട്ടി ഉണ്ടായിട്ട് വേണം എനിക്ക് അതിനെ കളിപ്പിച്ച് ഇവിടെ ഇരിക്കാൻ. സ്വത്തെല്ലാം ഞാൻ അവന്റെ പേരിൽ എഴുതി വെച്ചിട്ടേ പോവും. നിന്നെ എനിക്കത്ര വിശ്വാസം പോരാ. ടേയ, ഞാൻ പൊയ്ക്കോട്ടെ. ഞാനിവിടെ നിന്നാ പ്രശ്നാവൂലേ? അത് സാരിയില്ല. എന്നാ, എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താ? എനിക്ക് ഡെയിലി ഓരോ കിസ് വേണം. അതുമാത്രം മതിയോ നിനക്ക്? അതുമാത്രം പോരാ. മര്യാദയ്ക്ക് റൂമിൽ പോയിരുന്നു, ഇല്ലെങ്കിൽ നല്ല ഇടി കിട്ടും നിനക്ക്. എന്തു സ്വഭാവം അവൾക്ക്! എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട്! നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ എന്താ എന്നെ വിളിക്കാഞ്ഞ്? അത് പപ്പ എന്നെ വേറെ ആളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയപ്പോ. യാമി, ജീവനേട്ടനെ ആണല്ലേ നീ കല്യാണം കഴിച്ചേ? അല്ല, അതൊരു അഡ്ജസ്റ്റ്മെന്റ്. ആ അതെ, ജീവനേട്ടനെയാ. നിനക്ക് ഒരുപാട് ഭാഗ്യമുണ്ട്, ജീവനേട്ടനെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയില്ലേ. യാമി ഇന്ന് പോവില്ലല്ലോ അല്ലേ? അയ്യ, ഞാൻ ഇപ്പൊ തന്നെ പോവും, ചെന്നിട്ട് അത്യാവശ്യ ജോലിയുണ്ട്. ഇപ്പൊ തന്നെ പോണോ? ആന്നേ, ഞാൻ ഇറങ്ങിയേക്കുവാ. ടേയ പിന്നെ വരാടാ, ജീവനേട്ട പിന്നെ കാണാം. ബൈ. അവളെ കണ്ടപ്പോ എന്നെ ഒരാളക്കോ? എന്ത്? അവളാരാ? നിന്റെ കാമുകിയോ? അത് ചോദിക്കാൻ. നീ ആരാ? ഞാൻ നിന്റെ വൈഫ്. ഏത് വകുപ്പില്? എന്താ ടേ നീ ഇങ്ങനെ ജലസാവുന്നേ? ഞാൻ എന്തിനു ജലസാവുന്നേ? സത്യം പറട്ടെ, നിനക്ക് എന്നെ ഇഷ്ടല്ലേ? ഇല്ല. അത് വെറുതെ. ജീവനേട്ട, നിനക്ക് കുറെ ഗേൾസിനെ ഇഷ്ടമല്ലേ, പിന്നെ ഞാൻ എന്തിനാ നിന്നെ സ്നേഹിക്കുന്നേ? അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ആന്നോ? ഇനി ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ചോളാം, പോരെ. അതെ, എന്നെ എപ്പോഴും ഇങ്ങനെ കിസ് ചെയ്യുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല ട്ടോ. അതുകൊണ്ടായിരിക്കും കിസ് ചെയ്തപ്പോ ഒന്ന് മിണ്ടാ നിന്ന് തന്നെ. അത് പിന്നെ നമ്മള് വഴക്കിട്ട പപ്പ കേട്ടാലോ? അതാ. അത് ശരിയാ. അയ്യോ, ഇനി വേണ്ട. വേണോ? ജീവനേട്ട പ്ലീസ്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കൊളമായി. എന്തെങ്കിലും നമുക്ക്. ജീവനേട്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യമൊക്കെ പിന്നെ പറയാം. മോളെ, പപ്പയ്ക്ക് വിളിക്കാൻ കണ്ട സമയം. എന്താ പപ്പ? മോളെ, എനിക്ക് ഇവനെ റോഡിൽ നിന്ന് കിട്ടിയതാ. ആക്സിഡന്റ് ആയതാന്നാ തോന്നുന്നേ. അയ്യോ, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാം. ശരി പപ്പ. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണില്ലേ? ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന്. പാവം, അവന് നല്ല ക്ഷീണമുണ്ട്. എന്റെ പേരെങ്ങനെ? ഞാൻ നിന്റെ ജേക്കയാ, നീ എന്നെ മറന്നോ? അതൊക്കെ പിന്നെ പറയാം, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ. നീ എന്താ എനിക്ക് വേണ്ടി കാത്തിരിക്കാതിരുന്നേ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വന്നത്. പക്ഷെ വന്നപ്പോ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോയതിന് ശേഷം എൻ്റെ പപ്പയും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചു. അതിനുശേഷം നിന്നെ തേടി ഇപ്പോഴാണ് എനിക്ക് വരാൻ പറ്റിയേ. നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ. നിനക്ക് വേണ്ടി ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നു. നീ എന്തിനാ പിന്നെ കല്യാണം കഴിച്ച്? പപ്പ എനിക്ക് വേറെ കല്യാണം ഉറപ്പിച്ചുകൊണ്ട്. എവിടെ നിന്റെ ഹസ്ബൻഡ്? കണ്ടില്ലല്ലോ. അവൻ എന്റെ ഹസ്ബൻഡ് അല്ല, പപ്പയെ കാണിക്കാൻ കൊണ്ടുവന്നത്. അപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല. സത്യാണോ ടേ? അതെ. പക്ഷേ ഈ ടേ ഇതോടെ പോയതാ? ഇതവനല്ലേ റോഡിൽ നിന്ന് പപ്പയ്ക്ക് കിട്ടിയ. ഇവൻ ഇനി ടേയുടെ ബോയ്ഫ്രണ്ട് ആയിരിക്കുമോ? ചിലപ്പോ അവൾ ഇതുവരെ കല്യാണം കഴിക്കാതിരുന്നത് ഇവന് വേണ്ടിയായിരിക്കും. അവൻ വരാൻ വേണ്ടിയാണോ?
നീ ഇതുവരെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാവും, സാരമില്ല, ഇനിയിപ്പൊ എന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ. പപ്പയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനുള്ള സാവകാശം വേണം. നീ എന്താ മോനെ ഇങ്ങോട്ട് വരാൻ ഇത്രയും ലേറ്റായി? നിന്നെ കണ്ടിരുന്ന തേ നിന്നെ കൊണ്ട് ഞാൻ കെട്ടിക്കൊള്ളായിരുന്നു. അത് പപ്പ എനിക്ക് വരാൻ പറ്റിയില്ല. പപ്പയ്ക്ക് അവനെ ഒരുപാട് ഇഷ്ടമായല്ലോ. ഇനിയിപ്പോ തുറന്നു പറഞ്ഞോടെ, ഞാനൊന്ന് കിടക്കട്ടെ, നല്ല തലവേദന. തേയാ നീ ഇവിടെ എന്ത് ചെയ്യോ? അവളിപ്പോ ഒരുപാട് ഹാപ്പിയാ. പാവം, അവൾ അവന് വേണ്ടി ഒരുപാട് കാത്തിരുന്നതല്ലേ. എന്റെ കൂടെ വന്ന അവൾ ഒരുപാട് കഷ്ടപ്പെടും. മിഴി നിറയുന്നു, മൊഴിടറുന്നു, അറിയാതൊഴുകി വേദനകൾ നിലയറിയാതെ ഇടമറിയാതെ തേടുകയാണ് വ്യാമോഹം. ഒരു തീരാ സ്വപ്നം മാത്രം തേങ്ങി നെഞ്ചിൽ, ഒരു തീരാ ദാഹം മാത്രം വിങ്ങുന്നു. തേയാ നീ കിടക്കുന്നില്ലേ? ഞാൻ കിടക്കാൻ പോവാ. നീയോ അവനും ഒരുമിച്ചാണോ കിടക്കുന്നേ? അല്ല, ഒരേ റൂമിലാണെന്നേ ഉള്ളൂ. ഇന്ന് നീ എന്റെ കൂടെ കിടന്നാ മതി. അത് വേണ്ട, പപ്പ കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ. ഇങ്ങ് വാറ്റേയ. തേ എന്താ കിടക്കാൻ വരാത്തെ? ഓ, ഇന്ന് അവന്റെ കൂടെ ആയിരിക്കും. എനിക്കറിയില്ല, ഞാനിന്ന് ചങ്കുപൊട്ടി ചത്തു പോവാന്ന്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടം. ഞാനവളെ സ്നേഹിച്ച് തുടങ്ങിയതായിരുന്നു. ഇനി അവളെ മറക്കാൻ പറ്റുമെന്ന് പോലും തോന്നുന്നില്ല. എന്റെ തേയ വേറെ ഒരാളുടെ കൂടെ. നീ അവന്റെ കൂടെ ആയിരുന്നു എന്ന് വിചാരിച്ചു. സ്വന്തം അവൻ നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ? അതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ കിടക്കണോ? അവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ നീ ഇത്ര നാളും കെട്ടാതെ നിന്ന്? നീ അടുത്ത് വന്നെല്ലാം കോളാക്കിയില്ലേ? തേയ അവൻ വരുന്നതിന് മുന്നേ നീ എന്റെ മനസ്സിൽ കയറി പോയില്ലേ? എന്ന് വെച്ചോ? എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് മന്ദ ജീവനേട്ടാ. ശ്രദ്ധേയ പോയി. ഇനി ഞാൻ ഈ രാത്രി എന്ത് ചെയ്യൂ? എന്തേലും ആവട്ടെ, അപ്പൊ പണ്ട് നീ എന്നെ തേച്ചിട്ട് ഹോബിയുടെ കൂടെ പോയതോ? അത് പണ്ടല്ലേ. ആഹാ, അത് കൊള്ളാലോ. എന്നെ അടികൂടുവാണോ? ഇല്ലട മുത്തേ, എല്ലാം പോട്ടെ. ഈ രാത്രി നമുക്ക് അടികൂടി കളയാനുള്ളതല്ല. പിന്നെ പിന്നെ ഇനി നീ ഏതെങ്കിലും പെമ്പിള്ളേരുടെ പിന്നാലെ പോയാലുണ്ടല്ലോ. നിന്നെ തന്നെ സഹിക്കാൻ പറ്റണില്ല, അപ്പോഴാ വേറെ. നിനക്ക് ഞാൻ ശല്യമാണ്? വെറുതെ പറഞ്ഞല്ലടാ ചക്കരെ. ആരാ വിളിക്കുന്നേ? ഏതോ ഒരു ചിഞ്ചു, എനിക്കറിഞ്ഞൂടാ. ഐശ്വരി. അല്ല, നീ ആരെയാ വിളിക്കുന്നേ? ഏതോ ഒരു ചിന്നേട്ടനെ, പക്ഷെ എനിക്കറിഞ്ഞൂടാ. തേ വേണ്ട, ഇനി ഞാൻ ആരെയും വിളിക്കൂല്ലോ. നീ ആരെയും വിളിക്കണ്ടോ? എന്നാ ഒക്കെ വിളിക്കുന്നില്ല. ദൈവമേ പെട്ടല്ലോ. ഈ തേയുടെ അടുത്താ ജീവനേട്ടന്റെ കളി.